നമ്മുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ മിസ്ഡ് കോളിന് ജീവന്റെ വിലയാണുള്ളത്. അതെ, ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ഫോണിലേക്ക് മിസ്ഡ് കോൾ എത്തിക്കഴിഞ്ഞാൽ അവരെന്ന് മരിക്കും എന്ന കാര്യം ആ കോളിലൂടെ അറിയാൻ സാധിക്കും. മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു മരണത്തെ എങ്ങനെയൊക്കെ തടയാൻ സാധിച്ചാലും അതിന് കഴിയാറില്ല. മരണം ഉറപ്പാണ്. ഒരാൾ കൺഫേമായി ഇന്ന ദിവസം മരിക്കുമെന്ന് ഇങ്ങനെ പറയുകയും അതേ രീതിയിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഈ ഒരു മർമ്മമായ സംഭവത്തെ പറ്റി അന്വേഷിക്കുന്ന നമ്മുടെ കഥാനായിക ചെന്നപ്പെടുന്ന നിഗൂഢമായ സംഭവങ്ങളുടെയും ഇതിനെല്ലാം പിന്നിലെ സത്യാവസ്ഥകളുടെയും കഥ വെളിപ്പെടുത്തിയ 2003 റിലീസായ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് 1 Missed Call. ഇന്ന് മൂവി മാനിയയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആ ചിത്രമായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പാക്കാതെ കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്ന മിസ്ഡ് കോള് കണ്ട് ഭയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കുറച്ച് ഫ്രണ്ട്സ് പബ്ബിൽ ഇരിക്കുന്നതാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വളരെ ടെൻഷനായിരിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് യൂമി. യൂമിയുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട് നീ എന്തിനെ പേടിച്ച് വരണ്ടിരിക്കുന്നത് എന്നെല്ലാം ഫ്രണ്ട്സ് കളിയാക്കുമ്പോൾ ഒരു ഫ്രണ്ട് പറയാണ്, ഓ ഇവള് പണ്ട് തൊട്ടേ ഇങ്ങനെയല്ലേ, എപ്പോഴും ഒരുമാതിരി പേടിയാണെന്നല്ല. യൂമി അതൊന്നും മൈൻഡ് ആക്കാതെ അവിടെ ഇരിക്കുന്നു. ആ സമയത്താണ് യൂമിയുടെ ഫ്രണ്ടായ യോക്കോ അവിടേക്ക് എത്തുന്നത്. നീ എന്താ ലേറ്റ് ആയത്? ആട്ടെ എന്താ ഈ കറുത്ത ഡ്രസ് ഇട്ടിരിക്കുന്നത്? എന്തോ ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്യാൻ വന്ന പോലെയാണല്ലോ പബ്ബിലേക്ക് എത്തുന്നതെന്ന് യൂമി യോക്കോയോട് ചോദിക്കുമ്പോൾ തന്റെ ഒരു ഫ്രണ്ട് മരിച്ചെന്നും വെള്ളത്തിൽ വീണാണ് മരിച്ചത്, ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണെന്നും യോക്കോ പറയുന്നു. ഡ്രസ്സ് മാറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, വാ നമുക്ക് വാഷ്റൂമിൽ പോയി ഡ്രസ് മാറ്റാന്നും പറഞ്ഞ് യോമിയെ കൂട്ടിന് വിളിച്ചുകൊണ്ട് യോക്കോ വാഷ്റൂമിലേക്ക് പോകുന്നു. അങ്ങനെ വാഷ്റൂമിൽ നിൽക്കുന്ന സമയം യോക്കോയുടെ ഫോണ് റിംഗ് അടിക്കുന്നു. ഒരുമാതിരി ക്രീപ്പി ആയിട്ടുള്ള റിംഗ് ടൂൺ ആയിരുന്നു അത്. യൂമി ഇതെന്തൊരു റിംഗ് ടൂൺ ആ ഇട്ടിരിക്കുന്നത് എന്ന് യോക്കോയോട് തിരക്കുമ്പോ, അല്ലല്ല എന്റെ റിംഗ് ടൂൺ ഇതല്ല, പക്ഷെ ഫോൺ എന്റെ തന്നെയാ, എങ്ങനെ ഇത് വന്നു എന്ന് എനിക്കറിയില്ല എന്ന് യോക്കോ പറയുന്നു. അപ്പോഴേക്കും ആ ഒരു കോള് മിസ്ഡ് കോളായി മാറുന്നു. വെളിനാട്ടിലൊക്കെ ഒരാളെ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വോയിസ് മെയിൽ അയക്കുന്ന ശീലം ഉണ്ടല്ലോ, അപ്പൊ ഇവിടെയും യോക്കോയുടെ ഫോണിലേക്ക് ഈ ഒരു മിസ്ഡ് കോള് വന്നതിന് ശേഷം വോയിസ് മെയില് വരുന്നു. വോയിസ് മെയില് പ്ലേ ചെയ്യുമ്പോൾ യോക്കോയുടെ തന്നെ ശബ്ദമാണ് കേൾക്കുന്നത്. യോക്കോ നല്ല മഴയാണല്ലോ എന്ന് ആരോടോ പറയുന്നു. അതിനുശേഷം ഭീകരമായി നിലവിളിക്കുന്നു. അങ്ങനെ ആ വോയിസ് മെയില് കട്ടാവുന്നു. വോയിസ് മെയിലിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എന്തോ 3 ദിവസം കഴിഞ്ഞ് വോയിസ് മെയിൽ അയച്ചിരിക്കുന്നത് പോലെയാണുള്ളത്. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. യൂമി ഇത് കണ്ട് യോക്കോയോട് അവളുടെ ബോയ് ഫ്രണ്ട് വല്ല പ്രാങ്ക് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. യോക്കോയും അത് തന്നെ കരുതിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മോർച്ചറി പോലത്തെ സ്ഥലമാണ്. അവിടെ ഒരു മൃതദേഹത്തിന്റെ വായൊക്കെ പരിശോധിക്കുകയാണ് ഹിറോഷി എന്ന നമ്മുടെ കഥാനായകൻ. ആ സമയം അവിടേക്ക് മറ്റൊരാൾ എത്തുന്നു. ഹിറോഷിയോട് നിങ്ങൾ സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും നിഗൂഢമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹിറോഷിയുടെ സഹോദരി ഈ അടുത്ത് മരണപ്പെട്ടു എന്നും ആ മരണത്തിൽ ഹിറോഷിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്നുമാണ്. അങ്ങനെ പിന്നീട് ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം രാത്രി സമയമാണ് കാണുന്നത്. യൂമിയെ യോക്കോ ഫോൺ വിളിക്കുന്നു. സംസാരിക്കുന്ന സമയത്ത് യോക്കോ ഉള്ള ആ ഒരു സ്ഥലം കേൾക്കുന്ന യൂമി ഞെട്ടുന്നു. കാരണം യോക്കോയ്ക്ക് യൂമി കൂടെയുള്ള സമയത്ത് ഒരു മിസ്ഡ് കോളും വോയിസ് മെയിലും ഒക്കെ വന്നിരുന്നല്ലോ. അതില് പറഞ്ഞിരിക്കുന്ന ആ ഒരു റൂട്ടിലൂടെയാണ് യോക്കോ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ആ ഒരു വോയിസ് മെയിൽ വന്ന അതേ സമയം തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. യൂമിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. എന്തെന്നില്ലാത്ത പേടി അവളുടെ ഉള്ളിൽ നിറയുന്നു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ യോക്കോ മഴ വരാൻ പോകുന്നു എന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നു. ഇതേ ഡയലോഗ് തന്നെയാണ് ആ വോയിസ് മെയിലിലും ഉണ്ടായിരുന്നത്. യൂമിയുടെ പേടി കൂടി വരുന്നു. അവള് ക്ലോക്കിൽ നോക്കുമ്പോൾ അതെ, വോയിസ് മെയിൽ വന്ന അതേ സമയമായിരിക്കുന്നു. പക്ഷേ യൂമിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ. പിന്നീട് യൂമി ഫോണിലൂടെ കേൾക്കുന്നത് യോക്കോയുടെ നിലവിളിയാണ്. അവൾ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. അടുത്ത നിമിഷം എന്തോ ഒന്ന് അവൾ നടന്നു പോയിക്കൊണ്ടിരുന്ന റെയിൽവേ മേൽപ്പാളത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. താഴെ കൂടെ ചീറിപ്പാഞ്ഞു പോയ ട്രെയിനിടയിൽപ്പെട്ട് അവളുടെ കഥ കഴിയുന്നു. ശരീരം നുറുങ്ങിപ്പോകുന്നു. അതിൽ അറ്റുദൂരേക്ക് തെറിച്ചു വീണ അവളുടെ കയ്യിലായിരുന്നു ആ ഫോൺ ഉണ്ടായിരുന്നത്. ജീവൻ അറ്റുപോയിട്ടും ജീവൻ ഉള്ളതുപോലെ ആ കൈയിലുള്ള ഫോണിൽ എന്തോ ഒരു നമ്പർ ഡയൽ ചെയ്തു.
ചെയ്യുന്നു. വളരെ ദുരൂഹമായ രീതിയിലാണ് യോക്കോ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അറ്റുപോയ അവളുടെ കൈ തനിയെ ഫോൺ ഡയൽ ചെയ്യുന്നതിൽ നിന്നും അവള് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് നിലവിളിച്ചതിൽ നിന്നുമെല്ലാം നമുക്കത് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് യോക്കോയുടെ ശവസംസ്കാര ചടങ്ങാണ്. യോക്കോ വളരെ കൊടൂരമായ രീതിയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. യൂമി യോക്കോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. യൂമി ആ കാര്യം വല്ലാതെ തളർത്തുന്നു. ഇതേ സമയം തന്നെ എങ്ങനെ ആ മിസ്ഡ് കോളിൽ അല്ലെങ്കിൽ ആ വോയിസ് മെയിലിൽ പറഞ്ഞ അതേ രീതിയിൽ യോക്കോ കൊല്ലപ്പെട്ടു എന്ന് യൂമിക്ക് നല്ല സംശയമുണ്ട്. ഇത് സാധാരണ ഒരു മരണം, അതായത് ഒരു ആത്മഹത്യ ആയിട്ടാണ് ആളുകൾ കരുതുന്നത്, അതായത് ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിച്ചെത്തു എന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിനു പിന്നിൽ മർമ്മമായ എന്തോ ഒരു സംഭവമുണ്ടെന്ന് യൂമി കരുതുന്നു. ഇതേ സമയം ഇവിടേക്ക് ഹിറോഷി എത്തുന്നു. ഹിറോഷി താനൊരു ഡിറ്റക്റ്റീവ് ആണെന്നും മരണപ്പെട്ട യോക്കോയുടെ മുറി പരിശോധിക്കണമെന്നും പറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. യൂമി അവളുടെ ഒരു സുഹൃത്തിനെയും കൂട്ടി യോക്കോ മരണപ്പെട്ട ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്നത് യൂമി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. യോക്കോയുടെ മരണത്തെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി യൂമി അവരോട് ചെന്ന് സംസാരിക്കുന്നു. ആ സമയം കഴിഞ്ഞ ദിവസം ട്രെയിനിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് വീണ് മരിച്ചതുപോലെ തന്നെ തങ്ങളുടെ സുഹൃത്തും മർമ്മമായ രീതിയിൽ മരിച്ചു എന്ന് ആ കുട്ടികൾ പറയുന്നു. അവൾക്ക് ഒരു മിസ്ഡ് കോൾ വന്നു. ആ മിസ്ഡ് കോളിൽ ഇന്ന ദിവസം അവൾ കൊല്ലപ്പെടുമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ മിസ്ഡ് കോളിൽ പറഞ്ഞ ഡേറ്റിലും സമയത്തിലുമാണ് ഞങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടത്. പക്ഷെ അവളിങ്ങനെ ട്രെയിനിന്റെ മുന്നിൽ ചാടിയല്ല മരിച്ചത്, വെള്ളത്തിൽ വീണാണ് മരിച്ചത്. അതും എന്തോ ഒന്ന് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതുപോലെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഈ പെൺകുട്ടികൾ പറയുന്നു. മറ്റുള്ളവർ കരുതുന്നത് പോലെ ഇതൊരു സാധാരണ മരണമോ അല്ലെങ്കിൽ വെറുമൊരു ആത്മഹത്യയോ അല്ല, ഇതിന് പിന്നിൽ ഒരു പ്രേതാത്മാവുണ്ട്, ഒരു സ്ത്രീയുടെ ആത്മാവ്. ആ ആത്മാവാണ് ഇങ്ങനെ ആളുകളെ കൊന്നൊടുക്കുന്നതെന്ന് ആ പെൺകുട്ടികൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ യൂമിയുടെ സുഹൃത്ത് ഓ ഇതൊരു കെട്ടുകഥയാണെന്ന മട്ടിൽ ചിരിച്ചു തള്ളുന്നു. ഇതേ സമയം ഇതേ സ്ഥലത്ത് ഇവരാരും കാണാതെ ഹിറോഷി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂമി കോളേജിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവള് സംസാരിക്കുന്നത് കെൻജി എന്ന പയ്യനോടാണ്. കൊല്ലപ്പെട്ട യോക്കോയുടെ ബോയ് ഫ്രണ്ട് ആണ് കെൻജി. യോക്കോയുടെ മരണത്തിൽ തനിക്കുള്ള സംശയമെല്ലാം യൂമി കെൻജിയോട് പറയുന്നു. ഒരു മിസ്ഡ് കോൾ വന്നു. ആ മിസ്ഡ് കോളിലെ വാചകങ്ങൾ തന്നെയാണ് മരിക്കുന്നതിന് മുന്നേ യോക്കോ ആവർത്തിച്ചത്. ആ മിസ്ഡ് കോൾ വന്ന അതേ തീയതിയിലും സമയത്തിലുമാണ് ഇവള് മരണപ്പെട്ടത് എന്നൊക്കെ യൂമി പറയുന്നത് കേൾക്കുന്ന കെൻജിയുടെ മുഖത്ത് പല ഭാവങ്ങൾ വരുന്നു. ആദ്യം അവനൊന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അവന്റെ ഫോൺ എടുത്ത് 3 ദിവസം മുന്നേ അവന് വന്ന മിസ്ഡ് കോളിനെ പറ്റി കാണിക്കുകയാണ്. അതിൽ മിസ്ഡ് കോളിന് ശേഷം ഒരു വോയിസ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് മെയിലിൽ കെൻജി പറയുന്ന ഡയലോഗ് ഷേ ഞാൻ മറന്നു പോയല്ലോ എന്നാണ്. യൂമി അത് കേട്ട ശേഷം ഡേറ്റും സമയവും നോക്കുമ്പോൾ ഇന്നത്തെ ദിവസമാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ആ സമയമാകാൻ ഇനി ഏകദേശം ഒരു 4 മിനിറ്റേ ബാക്കിയുള്ളൂ. നീ എന്താ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത്? നിന്റെ മരണത്തിന്റെ കോളാണിതെന്ന് യൂമി പറയുമ്പോൾ കെൻജി അവളെ പരിഹസിക്കുന്നു. ഇതിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. യോക്കോയുടെ മരണം അതൊരു കോഇൻസിഡൻസ് ആണ്. അതെ വിശ്വാസം ആവത്തില്ലേ, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കണ്ട് വിശ്വസിച്ചോളെന്ന് പറഞ്ഞ് കെൻജി മുന്നോട്ട് നടക്കുന്നു. യൂമി അവനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവൾ പറയുന്നതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. ഇതേ സമയം അവൻ ലിഫ്റ്റിന്റെ മുന്നിൽ വന്നു നിന്ന് ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ആ സമയം അവിടേക്ക് ഇവന്റെ ഒരു ക്ലാസ്മേറ്റ് എത്തി. ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉള്ള കാര്യം മറന്നു എന്ന് കെൻജിയോട് തിരക്കുന്നു. അവൻ ഷോ ഞാനത് മറന്നു പോയല്ലോ എന്ന് പറയാണ്. ഇവൻ ഇങ്ങനെ പറഞ്ഞ ശേഷമാണ് ഇവൻ ഇതേ ഡയലോഗ് പറയുന്നതായിട്ടല്ലേ ആ വോയിസ് മെയിലിൽ വന്നതെന്ന കാര്യം അവൻ തന്നെ ഓർത്ത് ഞെട്ടുന്നത്. അവൻ അല്പം പേടിയോടെ യൂമിയെ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിട്ടുണ്ടായിരുന്നു. അവൻ നേരത്തെ ബട്ടൺ പ്രസ് ചെയ്ത ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. ഡോർ ഓപ്പൺ ആയെങ്കിലും ലിഫ്റ്റ് അതിലേക്ക് എത്തിയിട്ടില്ല. ആ ലിഫ്റ്റ് വരുന്നതിന് മുന്നേ ഉള്ള കുഴിയാണ് ഇപ്പോൾ അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് അദൃശ്യമായ എന്തോ ഒന്ന് കെൻജിയെ അതിലേക്ക് വലിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ആ ലിഫ്റ്റിന്റെ ആഴങ്ങളിലേക്ക് വീണ് അവൻ മരണപ്പെടുന്നു. അവന്റെ വായിൽ നിന്ന് രക്തവും അതേപോലെ തന്നെ അവൻ എപ്പോഴോ കഴിച്ച ഒരു ഓറഞ്ച് കളറ് മിഠായിയും വെളിയിലേക്ക് വരുന്നു. കൂടാതെ അവിടെ തെറിച്ചു വീണ അവന്റെ ഫോണിൽ വേറൊരു നമ്പർ ഡയലാകുന്നതായും കാണിക്കുന്നു. ഈ നടന്ന കാര്യങ്ങളുടെ ഏക ദൃക്സാക്ഷി യൂമിയാണ്. അവള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് അവൾ ഇപ്പോൾ കണ്ട് ആരും കേട്ടാൽ വിശ്വസിക്കാത്ത അവിശ്വസനീയമായ ഈ സംഭവങ്ങൾ പോലീസുകാരനോട് പറയുന്നു. ദൃക്സാക്ഷിയാണ് യൂമി എങ്കിലും അവളുടെ മുന്നിൽ ഹാജരാക്കാൻ തെളിവുകളില്ല. വെറുതെ വായും കൊണ്ട് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാര് യൂമി പറഞ്ഞതിനെ കാര്യമാക്കിയെടുക്കാതെ അവളെ പറഞ്ഞയക്കുന്നു. അങ്ങനെ താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്തിയ ശേഷം യൂമി അവളുടെ
ഒരു ഫ്രണ്ടിനോടിരുന്ന് സംസാരിക്കുകയാണ്. ഇവളുടെ ഫ്രണ്ട് യൂമി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ സംസാരത്തിന്റെ ഇടയിലാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. യോക്കോ കൊല്ലപ്പെട്ടില്ലേ? യോക്കോ കൊല്ലപ്പെട്ട ശേഷം അവളുടെ ഫോണിൽ നിന്ന് ഒരു നമ്പർ ഡയൽ ആയിട്ടുണ്ടായിരുന്നു. ആ ഡയലായ നമ്പർ മറ്റാരുടെയുമല്ല, കെഞ്ചിയുടെയാണ്. അങ്ങനെ കെഞ്ചിക്ക് യോക്കോയുടെ മരണശേഷം യോക്കോയുടെ ഫോണിൽ നിന്ന് വന്ന കോളാണ് ആ ഒരു മരണത്തെ പറ്റി പറയുന്ന വോയിസ് മെയിലായി വന്നത്. കെഞ്ചിയുടെ മരണശേഷവും കെഞ്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കെങ്കിലും കോള് പോയിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അയാളായിരിക്കും അടുത്തിരയെന്ന് ഇവര് പറയുന്നു. അങ്ങനെ കുറച്ചു നേരം അതിനെപ്പറ്റി സംസാരിച്ച ശേഷം, വേണ്ട വേണ്ട, ഇനിയിപ്പോ രാത്രിയായില്ലേ, നമുക്ക് കിടന്നുറങ്ങാന്നും പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നു. ഉറക്കത്തിന്റെ ഇടയിൽ ഒരു റിംഗ് ടൂൺ കേട്ട് രണ്ടുപേരും ഞെട്ടി ഉണരുന്നു. ഈ റിംഗ് ടൂൺ മറ്റേ റിംഗ് ടൂൺ ആണ്, ആ വോയിസ് മെയിൽ വരുന്ന റിംഗ് ടൂൺ. യൂമി പേടിച്ച് അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൾക്കല്ല കോൾ വന്നിട്ടുള്ളത്, അവളുടെ റൂംമേറ്റ് ആയ ആ ഫ്രണ്ടിനാണ്. ഇത്തവണ വന്നിരിക്കുന്നത് ഒരു വോയിസ് മെയിലോ മിസ്ഡ് കോളോ അല്ല, പക്ഷെ ഒരു ഫോട്ടോ മെസ്സേജ് ആണ്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഈ ഫോണിന്റെ ഉടമയായ ആ പെൺകുട്ടി തന്നെയാണ്. അവൾ എന്തോ ഒന്ന് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലായി അവ്യക്തമായ രീതിയിൽ ഒരു രൂപത്തെയും കാണാം. ഇതാണ് ആ പിക്ചറിൽ ഉണ്ടായിരുന്നത്. ഇവൾ ആളാകെ പേടിക്കുന്നു. അടുത്തതായി താനാണ് മരണപ്പെടാൻ പോകുന്നതെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിവരം ആ ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ പടരുന്നു. അടുത്ത ദിവസം തന്നെ എല്ലാ കുട്ടികളും ഇവളുടെ അടുത്തെത്തി ഇവളുടെ ഫോൺ വാങ്ങി അവരുടെ നമ്പർ ഇവളുടെ ഫോണിൽ ഇല്ല എന്ന് അത് ഡിലീറ്റ് ചെയ്ത് ഉറപ്പുവരുത്തുകയാണ്. കാരണം ഇവളുടെ മരണശേഷം ഇവളുടെ ഫോണിൽ നിന്നാണല്ലോ നമ്പർ ഡയലായി അടുത്തിരക്കി പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വരരുത് എന്ന് കരുതിയാണ് എല്ലാവരും ചെയ്യുന്നത്. ഒന്നാമതേ പേടിച്ചു വരച്ചിരിക്കുന്ന ഈ കുട്ടിയോട് ഇങ്ങനെ ആൾക്കാർ പെരുമാറുമ്പോൾ അവൾ എന്തോരം പേടിക്കുകയും മാനസികമായി തളരുകയും ചെയ്യുമല്ലേ. ഈ സമയത്ത് അവൾക്ക് കൂട്ടായി യൂമി നിൽക്കുന്നു. യൂമി മറ്റുള്ളവരോട് അവരുടെ ഈ പെരുമാറ്റത്തിന് ദേഷ്യപ്പെടുന്നു. ഈ പെൺകുട്ടിയും കുട്ടി ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് ആ മൊബൈലും ആ നമ്പറും ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യുന്നു. അതിനുശേഷം തിരികെ വീണ്ടും എത്തുന്ന സമയത്താണ് ഈ പെൺകുട്ടി അന്വേഷിച്ച് ഒരുപാട് മീഡിയക്കാർ എത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. മീഡിയക്കാർക്കിടയിലും ഈ വിഷയം ലീക്കായിരിക്കുന്നു. അവർ ആ പെൺകുട്ടിയുടെ മൊബൈലിനെ പറ്റി തിരക്കുമ്പോൾ ആ മൊബൈൽ ഡിസ്പോസ് ചെയ്തു എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ഒരു ഫോൺ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഫോൺ ഒന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യാവോ, ഞാൻ കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് കൊഴുപ്പിക്കാനാണെന്ന് പറയുന്നു. എത്ര ക്രൂരമായ പെരുമാറ്റമാണല്ലേ. ഒരാൾ ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അയാളെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നു. എന്തായാലും ഇവിടെ ഞെട്ടിച്ച ഒരു കാര്യം അതല്ല, ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഫോണാണ് ഇപ്പോൾ അവളുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ ഫോണിലേക്കും അതേ റിംഗ് ടോണോടുകൂടി ഫോട്ടോ മെസ്സേജ് വരുന്നു. നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവളുടെ ഫോണിലേക്ക് വന്ന് ഇവൾ ഭയപ്പെട്ട് നിൽക്കുന്ന അതേ ഫോട്ടോ. ഇതും കൂടി ആയപ്പോൾ ആ പെൺകുട്ടി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. മീഡിയക്കാര് ഈ പെൺകുട്ടിയുടെ ഈ ഭയത്തെ മുതലെടുക്കാനായി അവളോട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വാ, നമുക്ക് ലൈവായി ഒരു ടെലികാസ്റ്റ് അറേഞ്ച് ചെയ്യാം, പ്രശസ്തരായ മന്ത്രവാദികളെ വിളിച്ചു വരുത്താം, ലൈവായി ഈ ഷോ നടക്കുമ്പോൾ നിങ്ങളെ ആര് കൊല്ലാൻ വരുമെന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ പെണ്ണ് ഇവരുടെ കൂടെ പോയാൽ തനിക്ക് അപകടം പറ്റാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി അവരുടെ കൂടെ പോകാൻ ഒരുങ്ങുമ്പോൾ യൂമി തടയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി യൂമിയുടെ വാക്കുകൾ കേൾക്കാതെ ഈ മീഡിയക്കാരുടെ കൂടെ അവരുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. യൂമി പിന്നീട് വെളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹിറോഷിയെ കാണുന്നു. അയാളെ കണ്ടപാടെ, നിങ്ങള് ഞാൻ എവിടെ പോയാലും പിന്തുടരുന്നുണ്ടല്ലോ, സത്യം പറ ആരാ നിങ്ങളെന്ന് ചോദിക്കുന്നു. ആ സമയം ഹിറോഷി ഒരു ഫോൺ യൂമിയെ കാണിക്കുന്നു. ഈ ഫോൺ മരണപ്പെട്ട യോക്കോയുടെയാണ്. അത് കാണുന്ന യൂമി എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഫോൺ വന്നതെന്ന് തിരക്കുമ്പോൾ ആ ഫോണിൽ ലാസ്റ്റ് ഡയല് ചെയ്ത നമ്പർ കാട്ടി ഹിറോഷി പറയാണ്, നീ കരുതുന്നത് പോലെ ഇതിലെ ലാസ്റ്റ് നമ്പർ ഡയലായത് മരണപ്പെട്ട കെഞ്ചിയുടെ നമ്പറിലേക്കല്ല, ട്രെയിനിലേക്ക് വന്ന് തട്ടിയതിന്റെ ആ ഒരു ശക്തിയിൽ യോക്കോയുടെ കൈ അറ്റുപോയിരുന്നു. ആ അറ്റ കൈയാണ് അവളുടെ മരണശേഷം ഒരു നമ്പറിലേക്ക് ഡയല് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞ് ഹിറോഷി മറ്റൊരു ഫോൺ യൂമിയെ കാണിക്കുന്നു. ആ ഫോണാണെങ്കിൽ കുറച്ച് കരിഞ്ഞ നിലയിലാണുള്ളത്. ഇതെന്റെ സഹോദരിയുടെ ഫോണാണ്. അവള് മരിക്കുന്നതിന് മുന്നേ അവൾക്ക് ഒരു മിസ്ഡ് കോള് വന്നു. അതിനുശേഷം അതിലെ പോലെ അവൾ മരണപ്പെട്ടു. അതും വളരെ കൊടൂരമായ രീതിയിൽ തീപൊള്ളലേറ്റ്. അവൾ മരിച്ച ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് ദേ യോക്കോയുടെ ഫോണിൽ നിന്ന് ഡയലായ അതേ നമ്പറിലേക്ക് എന്റെ അനിയത്തിയുടെ ഫോണിൽ നിന്നും കോള് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ കാര്യമായി മറ്റൊരു ഫോൺ ഹിറോഷി കാണിക്കുന്നു. ഈ ഫോൺ വെള്ളത്തിൽ വീണ് മരിച്ച പെൺകുട്ടിയുടേതാണ്. ഈ പെൺകുട്ടിയെ പറ്റിയാണ് വാഷ്റൂമിൽ വെച്ച് യോക്കോ യൂമിയോട് പറഞ്ഞിരുന്നത്. കൂടാതെ യോക്കോയുടെ മരണശേഷം സംഭവ സ്ഥലത്തേക്ക് എത്തിയ യൂമിയോട് സ്കൂൾ വിദ്യാർത്ഥികൾ പറഞ്ഞതും വെള്ളത്തിൽ വീണ് മരിച്ച ഈ പെണ്ണിന്റെ കാര്യമാണ്. ഈ പെണ്ണിനും അവൾ മരിക്കുന്നതിന് മുന്നേ വോയിസ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതേപോലെ അവൾ മരണപ്പെട്ടു. അവൾ മരിച്ച ശേഷവും മറ്റു രണ്ട് ഫോണുകളിൽ നിന്ന് പോയ പോലത്തെ അതേ നമ്പറിൽ നിന്ന് കോള് പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം മരിച്ച ശേഷമാണ് ഇവരുടെ ഫോണിൽ നിന്ന് ഈ സെയിം നമ്പറിലേക്ക് കോള് പോയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു മർമ്മമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, മരിച്ച ശേഷം ഇവരുടെ എല്ലാം വായിൽ നിന്ന്
നിന്ന് ഒരു ഓറഞ്ച് കളർ മിഠായി വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കെഞ്ചി മരിച്ചു കഴിഞ്ഞ് അവന്റെ വായിൽ നിന്ന് മിഠായി വെളിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അവൻ അത് കഴിച്ച മിഠായി ആണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, അവന് മാത്രമല്ല ഇതേപോലെ മരണപ്പെട്ട എല്ലാവരുടെയും വായിൽ നിന്ന് ഇതുപോലെ മിഠായി വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഹിറോഷി യൂമിയോട് പറയുന്നു. ഇതിന് പിന്നിൽ എന്തോ വലിയ നിഗൂഢതയുണ്ട്, അത് കണ്ടെത്തിയാലേ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ കാര്യത്തെപ്പറ്റി ഒന്നിച്ചന്വേഷിക്കാൻ രണ്ടുപേരും തീരുമാനിക്കുന്നു. അങ്ങനെ മരണപ്പെട്ടവരുടെ ഫോണിൽ നിന്നല്ല, അവരുടെ മരണശേഷം കോള് പോയിരിക്കുന്ന ആ നമ്പർ അന്വേഷിച്ച് അവരിറങ്ങുന്നു. അങ്ങനെ അവർ ചെന്നെത്തുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിനോട് അന്വേഷിക്കുമ്പോൾ ഈ ഹോസ്പിറ്റല് 5 മാസങ്ങൾക്ക് മുന്നേ ആണ് പ്രവർത്തനം ആരംഭിച്ചതെന്നും ആ സമയത്ത് ടെമ്പററിയായി യൂസ് ചെയ്തിരുന്ന നമ്പറാണിതെന്നും പിന്നീട് ഈ നമ്പർ ഉപയോഗിച്ചിട്ടില്ല, അത് ഡിസ്പോസ് ചെയ്തു എന്നുമാണ് അറിയാൻ സാധിച്ചത്. എന്തോ ഒരു വലിയ ക്ലൂ കിട്ടുമെന്ന് കരുതി ഇവിടെ വന്നെങ്കിലും ഒരു ക്ലൂവും കിട്ടിയില്ല. പല കാര്യങ്ങൾ ചോദിച്ചു, മരണപ്പെട്ടവരുടെ ഫോട്ടോ കാണിച്ചു നോക്കി, പക്ഷെ ഒരു ക്ലൂവും കിട്ടാതെ നിരാശരായി അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യൂമി ഒരു ശബ്ദം കേട്ട് ചെന്ന് നോക്കുന്നത്. ഒരു ചെറിയ കുട്ടി ആസ്മ പേഷ്യന്റ് ആണ്, അവള് ആസ്മയുടെ സ്പ്രേ എടുത്ത് അടിക്കുന്ന സൗണ്ട് ആയിരുന്നു അത്. യൂമി ആ ശബ്ദം ശ്രദ്ധിക്കുന്നത് കണ്ട് ഹിറോഷിയും അവളുടെ കൂടെ നിൽക്കുന്നു. ആ സമയം യൂമി ഹിറോഷിയോട് പറയാണ്, യൂമിയുടെ കൺമുന്നിൽ വെച്ചല്ലേ കെഞ്ചി ലിഫ്റ്റിനകത്തേക്ക് വീണ് മരണപ്പെട്ടത്, ആ സമയത്ത് ഇതേപോലത്തെ ഒരു ശബ്ദം ആ ഒരു സ്ഥലത്ത് കേട്ടിരുന്നു എന്ന്. ഇതൊരു ക്ലൂ ആയി എടുത്തുകൊണ്ട് ഹിറോഷി ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിനോട് ആസ്മ മൂലം ഈ അടുത്ത് ഇവിടുത്തെ പേഷ്യൻസ് ആരെങ്കിലും മരണപ്പെട്ടോ എന്ന ഡീറ്റെയിൽസ് നോക്കുന്നു. ആ സമയത്താണ് ഒരു 10 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ മരണത്തെ പറ്റി ശ്രദ്ധിക്കുന്നത്. ആ മരണത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ അന്വേഷിക്കുന്നു. ആ സമയം ആ സ്റ്റാഫ് പറയുന്നത് ആസ്മ രോഗിയായ ആ പെൺകുട്ടിയുടെ പേര് മീമിക്കോ എന്നാണ്. അവളെ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് മാരി എന്ന അവളുടെ അമ്മയാണ്. മീമിക്കോയെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ശേഷം അമ്മ പോയതാണ്. ഇവളുടെ മരണത്തിന് അറിയിപ്പ് നൽകിയിട്ട് പോലും അവരെത്തിയില്ല. തന്ന അഡ്രസ്സിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മരിച്ച കുട്ടിയുടെ പേരിങ്ങനെ കേൾക്കുമ്പോൾ ഹിറോഷിക്ക് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നു. ഹിറോഷി പിന്നീട് യൂമിയോട് പറയാണ്, മരണപ്പെട്ട തന്റെ സഹോദരിയായ റിറ്റ്സു ഒരു ചൈൽഡ് വെൽഫെയർ സെന്ററിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന്. റിറ്റ്സുവിനാണെങ്കിൽ ഡയറി എഴുതുന്ന ശീലവുമുണ്ട്. ആ ഡയറി കുറിപ്പ് പരിശോധിച്ചാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് കരുതി ആ ഒരു ഡയറി കുറിപ്പ് പരിശോധിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് മീമിക്കോ എന്ന ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയായ നാനിക്കോ റിറ്റ്സു ഉണ്ടായിരുന്ന ആ ഒരു ചൈൽഡ് കെയർ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന കാര്യം മനസ്സിലാവുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായി രണ്ടുപേരും പോകുന്നു. അങ്ങനെ അറിയാൻ കഴിയുന്ന ഡീറ്റെയിൽസ് പ്രകാരം മീമിക്കോയും നാനിക്കോയും ഒന്നിച്ച് അവരുടെ അമ്മയായ മാരി കൊണ്ടാക്കിയത് പ്രകാരം ഒരു ചൈൽഡ് കെയർ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. മീമിക്കോ ആസ്മ രോഗിയായിരുന്നു, പക്ഷെ നാനിക്കോ അങ്ങനെയല്ല. എങ്കിലും മീമിക്കോയ്ക്ക് ആസ്മ വരുന്ന സമയത്തെല്ലാം നാനിക്കോയുടെ ശരീരത്തിലും അതിൻ്റെതായ മുറിവുകളൊക്കെ വരാറുണ്ടായിരുന്നു. ഇതിന് കാരണം അവരുടെ അമ്മയായ മാരിയാണ്. അവർക്ക് ഒരു മാനസിക രോഗമുണ്ട്, അതിനെ സയൻസിൽ മുജാസിയൻ സിൻഡ്രോം ബൈ പ്രോക്സി എന്നാണ് പറയുന്നത്. അതായത് ഒരു അച്ഛനോ അമ്മയോ അവരുടെ കുട്ടിയെ മനഃപൂർവ്വം മുറിപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ മുറിപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുറിവേറ്റ ആ കുട്ടിയെ ഇവർ തന്നെ പരിചരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ കുട്ടിയെ നന്നായി നോക്കുന്നു എന്ന ആ ഒരു കാര്യം തോന്നുകയും തുടർന്ന് ഇവർ പ്രശംസിക്കുകയും ചെയ്യുമല്ലോ. സത്യത്തിൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ് മുറിപ്പെടുത്തുന്നതെന്ന് മറ്റാരും അറിയുകയുമില്ല. ഇത്തരം നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായി സ്വന്തം കുട്ടിയെ മുറിപ്പെടുത്തുന്ന ഒരു മാനസിക രോഗത്തിനടിമയായിരുന്നു ഈ കുട്ടികളുടെ അമ്മ. ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയം യൂമിയുടെ കണ്ണ് നിറയുന്നു. അവൾക്ക് എന്തോ ഇത് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരിക്കൽ മീമിക്കോയ്ക്ക് ആസ്മ വരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് അമ്മ കൊണ്ടുപോകുന്നു, കൂടെ ഈ 6 വയസ്സുകാരിയായ മീമിക്കോയുടെ സഹോദരിയായ നാനക്കോയിനെയും കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് മീമിക്കോ ആസ്മയെ തുടർന്ന് മരണപ്പെടുന്നു. പിന്നീട് ഈ അമ്മയെ പറ്റി ആർക്കും ഒരു വിവരവും ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹിറോഷിയും യൂമിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ മാരി എന്ന ഒരു സ്ത്രീയാണെന്ന് സംശയിക്കുന്നുവെന്നും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കണമെന്നും പറയുന്നതാണ്. പക്ഷെ പോലീസുകാരൻ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഒരുപക്ഷെ ഇവര് ഈ പോലീസുകാരന്റെ ജോലിയിൽ കൈകടത്തുന്നു എന്ന ചിന്ത കൊണ്ടായിരിക്കാം ഇവരോട് വളരെ റൂഡായി പെരുമാറി സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്നു. പോലീസുകാരെ സഹായിച്ചില്ലെങ്കിൽ വേണ്ട, നമുക്ക് ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോയിരിക്കുന്ന സ്റ്റുഡിയോയിലേക്ക് യൂമിയും ഹിറോഷിയും ചെല്ലുന്നുണ്ടെങ്കിലും സ്റ്റുഡിയോക്കാര് ഇവരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഇവർ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നു, പക്ഷെ അകത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. യൂമിക്കാണെങ്കിൽ ശരി, അവൾ ഇത്രയും വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പിലല്ലേ ഉള്ളത്, ചുറ്റിനും ഇത്ര ആൾക്കാരുള്ളപ്പോൾ അവളെ
ആരും ഒന്നും ചെയ്യില്ലായിരിക്കും എന്ന് കരുതി ആശ്വസിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ വന്ന ആ ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂമിയുടെ ഉള്ളിൽ നല്ല പേടിയാകുന്നുണ്ട്. തന്റെ സുഹൃത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ച് ഇതേ സമയം അകത്ത് ആ സുഹൃത്തിനെ ഇരുത്തി ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രവാദി ആ പെൺകുട്ടിയുടെ അടുത്തിരുന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു. വളരെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചുകൊണ്ട് അവിടെ ആ ഒരു വോയിസ് മെയിലിന്റെ റിംഗ് ടൂൺ വരുന്നു. അത് കേട്ട പാടെ ഈ പെൺകുട്ടി ആകെപ്പാടെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി പതറി നിൽക്കുകയാണ്. ആൾക്കാർ പരസ്പരം ആരുടെ ഫോണിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് എന്നറിയാതെ നോക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ ആ ഫോൺ ഇരിക്കുന്നത്, ആ റിംഗ് ചെയ്യുന്ന ഫോൺ. ഇവൾക്ക് ഈ ഫോൺ എങ്ങനെ ഇവളുടെ കയ്യിൽ വന്നു എന്നേ അറിയില്ല. ഇതേ സമയം ഈ സൗണ്ട് കേട്ട് സ്റ്റുഡിയോയുടെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന യൂമിയും ഹിറോഷിയും ഓടി വരുന്നു. ഈ സമയത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി അവിടെ ഭിത്തിയുടെ പുറകിലായി ഒരു കുഞ്ഞു കൈകൾ കാണുന്നു. കൂടാതെ ഒരു രൂപത്തെയും, ഇതേ രൂപത്തെയാണ് ഫോട്ടോയിൽ കണ്ടതെന്ന് അവൾ മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യൂമിയും ഹിറോഷിയും ഓടിയെത്തുന്നു. അവര് വന്ന് നോക്കുമ്പോൾ കൂട്ടുകാരി ഈ ഒരു രൂപത്തെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. യൂമിയും ഹിറോഷിയും ആ കൂട്ടുകാരിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, അവളെ എനിക്ക് വേണം, അവളെ വിട്ടുതാ എന്ന്. അടുത്ത നിമിഷം തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരം ഒടിഞ്ഞ് നുറുങ്ങാൻ തുടങ്ങുന്നു. കൺമുന്നിൽ തന്റെ കൂട്ടുകാരി മരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് സഹായിക്കാനാവാതെ നിസ്സഹായിയായി യൂമി നിൽക്കുന്നു. ആ കൂട്ടുകാരി മരണപ്പെട്ട് അടുത്ത നിമിഷം തന്നെ യൂമിയുടെ ഫോണിലേക്ക് ആ മിസ്ഡ് കോളും വോയിസ് മെയിലും വരുന്നു. യൂമിയും ഹിറോഷിയും വല്ലാതെ ഷോക്കാവുന്നു. ഹിറോഷി വീണ്ടും വീണ്ടും ആ ഒരു വോയിസ് മെയിലിലെ ശബ്ദം കേൾക്കുകയാണ്. അത് യൂമിയുടെ ശബ്ദം തന്നെയാണ്. ആ ഒരു വോയിസ് മെയിലിൽ യൂമി പറയുന്നത് എന്തുകൊണ്ട് എന്ന ആ ഒരു ഒറ്റ വാക്കാണ്. വീണ്ടും വീണ്ടും എന്തുകൊണ്ട് എന്ന് യൂമി ചോദിക്കുന്നത് റിപ്പീറ്റ് അടിച്ച് ഹിറോഷി കേൾക്കുന്നു. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം, ഏത് സന്ദർഭത്തിലായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം എന്ന പല കാര്യങ്ങൾ ഹിറോഷിയുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു. അങ്ങനെ പിന്നീട് ഹിറോഷി യൂമിയെ അവളുടെ താമസ സ്ഥലത്ത് കൊണ്ടാക്കുന്നു. ഹിറോഷി യൂമിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഒരു ഏകദേശം 19-20 മണിക്കൂറിനടുത്തുണ്ട് യൂമിയുടെ ടേൺ വരാനായി. ആ മെസ്സേജ് വന്ന് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രകാരം. അതുകൊണ്ട് തന്നെ അതിനിടയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഹിറോഷി പറയുന്നുണ്ടെങ്കിലും യൂമിക്ക് പ്രതീക്ഷയില്ല. ഇതേ സമയം യൂമിയുടെ ശരീരത്തിലുള്ള ചില മുറിപ്പാടുകൾ ഹിറോഷി ശ്രദ്ധിക്കുന്നു. അതിൽ മനഃപൂർവ്വം സിഗരറ്റ് കുറ്റികൊണ്ട് പൊള്ളിച്ച തരത്തിലുള്ള പാടുകളുമുണ്ട്. അതിനെപ്പറ്റി ഹിറോഷി തിരക്കുന്ന സമയത്ത് യൂമി ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ആ ഒരു ചൈൽഡ് കെയറിലെ സ്റ്റാഫ് പറഞ്ഞ ഒരു കാര്യമില്ലേ, മീമിക്കോയുടെയും നാനക്കോയുടെയും അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു മാനസിക രോഗത്തെ പറ്റി മക്കളെ മുറിപ്പെടുത്തി അവരെ കെയർ ചെയ്ത് അത് കണ്ട് മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തിയെ പറ്റി. അതേ അസുഖം യൂമിയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. യൂമിയെ അവളുടെ അമ്മ ഒരുപാട് ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം അവളെ നോക്കി നേരത്തെ പറഞ്ഞ പോലെ പ്രശംസ നേടി ഒരു മാനസിക സംതൃപ്തി അവർ കണ്ടെത്തിയിരുന്നു. അമ്മയിൽ നിന്ന് ഒരുപാട് ക്രൂരത യൂമി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾക്ക് ആശ്വാസമായിരുന്നത് അവളുടെ മുത്തശ്ശിയാണ്. പക്ഷേ ഈ മുത്തശ്ശിയെ പോലും യൂമിയുടെ അമ്മ ഒരിക്കൽ കൊന്ന് കെട്ടിത്തൂക്കി. അത്ര ദുഷ്ടയായിരുന്നു യൂമിയുടെ അമ്മ. ഈ പഴയ കാര്യങ്ങൾ ഓർക്കുന്ന യൂമി സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്നു. ഹിറോഷി അവളെ ആശ്വസിപ്പിക്കുന്നു. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് ഹിറോഷി യൂമിയെയും കൂട്ടി കാര്യങ്ങൾ അന്വേഷിക്കാനായി ഇറങ്ങുന്നു. മാരി എന്ന ആ ഒരു സ്ത്രീയെയും ഇവർ താമസിച്ചിരുന്ന ആ ഒരു വീടിനെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം. പക്ഷേ ആ സ്ത്രീയെ അറിയില്ല, വീടറിയാലോ. അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുന്നു. അവിടെ യൂമി പിച്ച് കീറിയിട്ട നിലയിൽ ഒരു ഫോട്ടോഗ്രാഫ് കാണുന്നു. അത് പസില് ചേർത്ത് വെക്കുന്നത് പോലെ ചേർത്ത് വെച്ച് ആ അമ്മയും കുട്ടികളുമുള്ള ഫോട്ടോയാണതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ കുട്ടികളുടെ മുഖം വ്യക്തമല്ല, പ്രത്യേകിച്ച് മൂത്ത കുട്ടിയായ മീമിക്കോയുടെ. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയം ഇൻഹെയിലർ അടിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. പ്രേതം വന്നതായിരിക്കുമെന്ന് യൂമി പേടിക്കുമ്പോൾ അല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻഹെയിലർ ഹിറോഷി അടിച്ചു നോക്കിയതിന്റെ ശബ്ദമായിരുന്നു. ഇതേ സമയം തന്റെ പുറകിലായുള്ള കബോർഡിൽ നിന്ന് ഒരു രൂപം ഇറങ്ങി വരുന്നത് പോലെ തോന്നി. യൂമി ഭയപ്പെട്ട് കരയുന്നു. ഹിറോഷി വന്ന് നോക്കുമ്പോൾ അവിടെ കബോർഡുണ്ട്. പക്ഷെ അത് തുറക്കുമ്പോൾ അതിനകത്ത് നിറയെ സാധനങ്ങളാണ്, ടേപ്പ് റെക്കോർഡേഴ്സും മറ്റും. ഒന്നുമില്ല എന്ന് പറഞ്ഞ് യൂമിയെ ആശ്വസിപ്പിച്ച് ഹിറോഷി തനിയെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. അത് മറ്റെവിടെയുമല്ല, മാരി എന്ന സ്ത്രീയുടെ ഇളയ കുട്ടിയെ കാണാനായിട്ടാണ്. നാനക്കോവിനെ പാർപ്പിച്ചിരിക്കുന്ന ഒരു അനാഥാലയം പോലത്തെ സ്ഥലം ഹിറോഷി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹിറോഷി അവിടെ ചെന്ന് നാനക്കോയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. കയ്യിൽ ഒരു ടെഡിബിയറും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫ് പറയാണ്, നാനക്കോ ഈ ഒരു ഷെൽട്ടറിൽ എത്തിയിട്ട് ഏകദേശം 5 മാസങ്ങളായി. ഇവളുടെ അമ്മ ഇവളെ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു ഷോക്ക് മൂലം ഈ കുട്ടി സംസാരിക്കാറേ ഇല്ല ഇപ്പോൾ എന്ന്. ഇത് കേൾക്കുന്ന ഹിറോഷി ഈ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവളുടെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ. പക്ഷെ അവൾ ഒന്നിനും സഹകരിക്കുന്നില്ല. ഇതേ സമയം ആ ഒരു കയ്യിലിരിക്കുന്ന ടെഡിബിയറിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നു. ഈ സൗണ്ട് കേൾക്കുന്ന ഹിറോഷി ഷോക്കാവുകയാണ്. കാരണം ഇതാണ് മരണപ്പെടുന്നവരുടെ ഫോണിലേക്ക് മിസ്ഡ് കോൾ ആയി
വോയിസ് മെയിലായും വരുന്ന ആ ഒരു റിംഗ് ടോൺ. ഇതേ സമയം യൂമി ഹിറോഷിയുടെ കൂടെ അന്വേഷിച്ച് ചെന്ന ഒരു ഹോസ്പിറ്റലിലില്ലേ, മീമിക്കോ ഒക്കെ അഡ്മിറ്റായി അവസാനം മരിച്ച ആ ഒരു ഹോസ്പിറ്റലിൽ അവിടേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് യൂമിക്ക് അറിയാൻ സാധിക്കുന്നത് മീമിക്കോയുടെയും നാനക്കോയുടെയും അമ്മയായ മാരി ഈ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെ സ്റ്റാഫ് ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ പഴയ ആ കെട്ടിടം പാഴടഞ്ഞു കിടക്കാണ്. അവിടേക്ക് ചെന്ന് എന്തെങ്കിലും അന്വേഷിച്ചാൽ കിട്ടുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകാനായി യൂമി തയ്യാറാവുന്നു. അതിനു മുന്നേ ഹിറോഷിയെ ഫോൺ വിളിച്ച് ഈ വിവരവും അറിയിക്കുന്നു. ഹിറോഷി യൂമിയോട് ഒറ്റയ്ക്ക് പോവരുത്, ഞാനും വരാം, നീ ഒറ്റയ്ക്ക് പോയാൽ നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് പറയുന്നു. പക്ഷേ ഹിറോഷി വരാനായി കാത്തു നിൽക്കാതെ യൂമി ഒറ്റയ്ക്ക് ആ പാഴടഞ്ഞ ഹോസ്പിറ്റൽ കെട്ടിടത്തിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ഓരോ റൂമായി കയറി ഇറങ്ങി എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. ആ സമയം ഒരു റൂമിൽ ഒരു ഡെഡ് ബോഡി കാണുന്നു. അത് മാരിയുടെ ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ ആ ഡെഡ് ബോഡിയുടെ കയ്യിൽ ഒരു സെൽഫോൺ ഉണ്ട്. ഈ സെൽഫോണിലേക്കാണ് കൊല്ലപ്പെടുന്ന ഓരോരുത്തരുടെയും ഫോണിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. ശേഷം ഇതിൽ നിന്നാണ് ഇനി മരിക്കാൻ പോകുന്ന ആളുടെ ഫോണിലേക്ക് വോയിസ് മെയിലും പോകുന്നത്. പക്ഷെ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ തന്നെ നമ്പറിൽ നിന്ന് വന്നതായാണ് തോന്നുക. ഇത് കണ്ട് യൂമി വല്ലാതെ പേടിച്ച് നിലവിളിച്ചോടുന്നു. ആ സമയം സീലിംഗിലൂടെ ഇഴഞ്ഞു വരുന്ന ഒരു പ്രേതരൂപം യൂമിയെ പിടിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹിറോഷി എത്തുന്നത് കൊണ്ട് യൂമി തൽക്കാലം രക്ഷപ്പെടുന്നു. പറഞ്ഞത് കേൾക്കാതെ ഒറ്റയ്ക്ക് വന്നതിന് യൂമിയെ ഹിറോഷി വഴക്ക് പറയുന്നു. ആ സമയം വീണ്ടും ആ പ്രേതരൂപം ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യം യൂമിയും ഹിറോഷിയും പേടിക്കുന്നുണ്ടെങ്കിലും ഹിറോഷി പിന്നീട് ഒരു കോടാലി എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ഈ സമയത്ത് യൂമിയുടെ മുന്നിലായി ഒരു ഫോൺ വരുന്നു. ആ ഫോൺ റിംഗ് അടിക്കുന്നു. അതിൽ യൂമിയുടെ സമയമെടുത്തു എന്ന് കാണിച്ചുകൊണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. 55 സെക്കൻഡോളമേ കൗണ്ട് ഡൗൺ മിച്ചമുള്ളൂ. യൂമിയുടെ പേടിച്ചുള്ള നിലവിളി കേട്ട് ഹിറോഷി ഓടിയെത്തി ആ ഒരു ശവത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് കോള് കട്ട് ചെയ്ത് വിടുന്നു. അതോടെ യൂമി മരിക്കാനുള്ള കൗണ്ട് ഡൗണും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂമിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. യൂമിയെ രക്ഷിച്ചു എന്ന സന്തോഷം ഹിറോഷിയുടെ ഉള്ളിൽ നിറയുന്നു. തുടർന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യാനായി ഹിറോഷി പോകുന്നു. ഈ സമയം ആ ഒരു ശവം എഴുന്നേറ്റ് യൂമിയുടെ അടുത്തേക്ക് അവളെ കഴുത്ത് ഞെരിക്കാനായി വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മാരിയുടെ ശവമാണിതെങ്കിലും ആ ശവത്തിന്റെ അഴുകി വികൃതമായിരിക്കുന്ന മുഖം കാണുന്ന യൂമിക്ക് അത് അവളുടെ അമ്മയുടെ ശവശരീരമായിട്ടാണ് തോന്നുന്നത്. കാരണം മാരിയും യൂമിയുടെ അമ്മയും ഒരേ രീതിയിൽ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന മാനസിക വൈകല്യമുള്ള ആളുകളായിരുന്നല്ലോ. യൂമി എന്തുകൊണ്ടോ സോറി പറഞ്ഞ് ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അത് ശാന്തി അടഞ്ഞ പോലെ ചലനമില്ലാതെ താഴേക്ക് പോകുന്നു. ഹിറോഷി വന്ന് നോക്കുമ്പോൾ യൂമി ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നതാണ് കാണുന്നത്. പിന്നീട് ഇവിടേക്ക് പോലീസ് എത്തുന്നു. ഹിറോഷിയോട് യൂമിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞ ശേഷം തന്നെ വന്ന് കാണണമെന്നും പോലീസുകാരൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹിറോഷി പോലീസുകാരൻ പറഞ്ഞ പോലെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ആ സമയം മാരിയുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന ഒരു കാസറ്റ് പോലീസുകാരൻ ഹിറോഷിയെ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ആ കാസറ്റിൽ ഉണ്ടായിരുന്ന കാര്യം ഹിറോഷിയെ ഞെട്ടിക്കുന്നു. കാരണം അയാള് കരുതിയതുപോലെ നാനക്കോനെ ഉപദ്രവിച്ച ആ ഒരു മാനസിക രോഗം ഉണ്ടായിരുന്നത് മാരിക്കല്ല, പകരം നാനക്കോയുടെ ചേച്ചിയായ ആസ്മ രോഗിയായ മിമിക്കോയ്ക്കായിരുന്നു. മിമിക്കോ തന്നെയായിരുന്നു അനിയത്തിയെ ഉപദ്രവിച്ചോണ്ടിരുന്നത്. ഇളയ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ മുറിവുകൾ വരുന്നത് ശ്രദ്ധിച്ച അമ്മ CCTV വഴി ശ്രദ്ധിക്കുമ്പോഴാണ് ഇതേപോലെ മൂത്ത കുട്ടിയാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. ആ അമ്മ മുറിവേറ്റ ഇളയ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ സമയം മിമിക്കോ വളരെ ഇന്നസെന്റ് ആണെന്ന രീതിയിൽ കരയാനൊക്കെ തുടങ്ങുമ്പോൾ അമ്മ അവളെ പിടിച്ച് തള്ളിയിട്ടാണ് വെളിയിലേക്ക് ഈ ഇളയ കുട്ടിയെയും കൊണ്ടുപോകുന്നത്. ഒന്നാമത് ആസ്മ രോഗി ആയതുകൊണ്ട് തന്നെ മിമിക്കോ ഇങ്ങനെ ശക്തിയിൽ തെറിച്ച് വീഴുന്ന സമയം അവളുടെ ആസ്മ പുറത്തേക്ക് വരുന്നു. ഇൻഹെയിലർ ആണെങ്കിൽ കൈ എത്തുന്ന ദൂരത്തുമില്ല. ആകെപ്പാടെ ഒരു ഫോൺ ആണ് ഉള്ളത്. അവള് ശ്വാസം കിട്ടാതെ മരണവെപ്രാളം എടുത്ത് പെടയുന്ന സമയത്ത് ഫോൺ ഡയല് ചെയ്യാൻ നോക്കുന്നു. വിളിക്കാൻ ശ്രമിക്കുന്നത് അവളുടെ അമ്മയുടെ നമ്പറാണ്. പക്ഷെ അവൾ അപ്പോഴേക്കും മരിച്ചു പോകുന്നു. ഈ കാര്യങ്ങൾ അറിയുന്ന ഹിറോഷി നേരെ ചെല്ലുന്നത് ഓർഫനേജിലുള്ള നാനക്കോയിനെ കാണാനായിട്ടാണ്. നിന്നെ ഉപദ്രവിച്ചിരുന്നത് അമ്മയല്ല, നിന്റെ ചേച്ചിയല്ലേ, അതല്ലേ സത്യമെന്ന് ഹിറോഷി തിരക്കുമ്പോൾ ആ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കാണിക്കുന്നു. അത് മരണപ്പെട്ടവരുടെ വായിൽ വരാറുണ്ടായിരുന്ന അതേ ചോക്ലേറ്റ് ആണ്. ചേച്ചി എന്നെ ഉപദ്രവിച്ച ശേഷം ആരോടും പറയാതിരിക്കാനായി എനിക്ക് മുട്ടായി തരുമായിരുന്നു എന്ന് ആ പെൺകുട്ടി കാണിക്കുന്നു. ഇത് കാണുമ്പോൾ ഹിറോഷി ആകെപ്പാടെ ഷോക്ക് ആവുകയാണ്. മാരിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഹിറോഷി കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, മരണപ്പെട്ട മിമിക്കോയാണ് ആ ഫോണിൽ ഒരു ആത്മാവായി കുടിയിരുന്ന ശേഷം അവളുടെ അമ്മയെ ആദ്യം കൊലപ്പെടുത്തിയത്. ശേഷം ഇവളുടെ അമ്മയ്ക്ക് പരിചയമുള്ള ആ ഒരു ചൈൽഡ് കെയർ സെന്ററിൽ ജോലി ചെയ്തിരുന്ന ഹിറോഷിയുടെ സഹോദരിയെ കൊലപ്പെടുത്തി. ശേഷം ആ സഹോദരിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. ആ വെള്ളത്തിൽ വീണ് മരിച്ച പെൺകുട്ടിക്ക് യോക്കോയെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ യോക്കോയെ കൊലപ്പെടുത്തിയ ശേഷം യോക്കോയുടെ ബോയ്ഫ്രണ്ടിനെ കൊലപ്പെടുത്തി. യോക്കോയുടെ ബോയ്ഫ്രണ്ടിനെ കൊലപ്പെടുത്തിയ ശേഷം അവന്റെ മറ്റൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തി. അവന്റെ മറ്റൊരു സുഹൃത്താണല്ലോ ആ ഒരു സ്റ്റുഡിയോയിൽ
വെച്ച് മരിച്ച ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മരണശേഷം അവളുടെ റൂംമേറ്റ് ആയ ഹ്യൂമിയെ കൊലപ്പെടുത്താനായി പ്രേതം ശ്രമിക്കുകയായിരുന്നു. മാരിയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് കരുതി മാരിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചതുകൊണ്ട് തന്നെ ഇനി ഹ്യൂമിക്ക് അപകടമൊന്നും സംഭവിക്കില്ല എന്ന് കരുതി ഹിറോഷി ആശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതല്ല സത്യം. ആ പ്രേതാത്മാവ് ഇനിയും ഒരുപാട് ആളുകളുടെ ജീവനായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെന്ന തിരിച്ചറിവിൽ ഹ്യൂമിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹിറോഷി വേഗം അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതേ സമയം ഇതൊന്നും അറിയാതെ തന്റെ വീട്ടിൽ വളരെ ഹാപ്പി ആയിരിക്കുകയാണ് ഹ്യൂമി. അവളുടെ കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ടും അവൾ ജീവനോടെ ഉണ്ടല്ലോ, അതുതന്നെയാണ് അവളുടെ സന്തോഷത്തിന്റെ കാരണം. ഇതേ സമയം അവളുടെ വീട്ടിലെ ഒരു ക്ലോക്ക് റിവേഴ്സിൽ കറങ്ങാൻ തുടങ്ങുന്നു. അത് ഇവള് മരിക്കേണ്ട ആ ഒരു സമയം ലക്ഷ്യമാക്കിയാണ് റിവേഴ്സിൽ കറങ്ങുന്നത്. അപ്പോഴേക്കും ഒരു കോളിംഗ് ബെല്ലടിക്കുന്നു. ശബ്ദം കേട്ട് ഡോറിന്റെ ലെൻസിലൂടെ ഹ്യൂമി നോക്കുമ്പോൾ വെളിയിൽ മീമിക്കോ എന്ന പെൺകുട്ടിയുടെ ആത്മാവ് നിൽക്കുന്നത് കാണുന്നു. ഹ്യൂമി വല്ലാതെ ഭയപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ പെൺകുട്ടിയുടെ ആത്മാവ് സോഫയിൽ ഇരിക്കുന്നു. അവൾ ഹ്യൂമിയെ നോക്കി മിഠായി വേണോ എന്ന് വളരെ മിസ്റ്റീരിയസ് ആയി ചോദിക്കുന്നു. ഹ്യൂമി പേടിച്ച് നിലവിളിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഹിറോഷി എത്തിയിട്ടുണ്ടായിരുന്നു. ഹിറോഷി ഈ നിലവിളി ശബ്ദം കേട്ട് സ്പീഡിൽ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ സോഫയിൽ ഇരിക്കുകയാണ് ഹ്യൂമി. ഹ്യൂമിയെ കണ്ടപാടെ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് വളരെ സന്തോഷത്തിൽ ഹിറോഷി അവളെ കെട്ടിപ്പിടിക്കുന്നു. അടുത്ത നിമിഷം ഹിറോഷിയുടെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറങ്ങുന്നു. ഹിറോഷി ഷോക്കായി ഹ്യൂമിയെ നോക്കുന്നു. അതെ, ഹ്യൂമി തന്നെയാണ് ഹിറോഷിയെ കുത്തിയത്. ഹിറോഷി വേദനയെടുത്ത് തറയിലേക്ക് വീഴുന്നു. ആ സമയം അവിടെയുള്ള കണ്ണാടിയിൽ പതിഞ്ഞിരിക്കുന്ന ഹ്യൂമിയുടെ റിഫ്ലക്ഷനിൽ കാണുന്നത് ഹ്യൂമിയെ അല്ല, പകരം മീമിക്കോയെയാണ്. ആ പെൺകുട്ടിയുടെ ആത്മാവ് ഹ്യൂമിയുടെ ശരീരത്തിൽ കയറിയിരിക്കുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ ഹിറോഷി കണ്ണു തുറക്കുന്നു. അയാളുടെ തൊട്ടടുത്തായി ഹ്യൂമി നിൽപ്പുണ്ട്. ഹ്യൂമി എന്ന് പറയാൻ പറ്റില്ല, കാരണം അവളുടെ ശരീരം ഹ്യൂമിയുടേതാണെന്നേ ഉള്ളൂ. ആ ഒരു ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവ് മിമിക്കോയുടേതാണ്. കയ്യിൽ കത്തി വെച്ചുകൊണ്ട് മിമിക്കോ ഹിറോഷിയുടെ വായിലേക്ക് ആ ഓറഞ്ച് മിഠായി വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം കയ്യിലെ കത്തി കൊണ്ട് അയാളെ അറുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. ചെറുപ്പകാലം മുതൽ സ്വന്തം അനിയത്തിയെ ടോർച്ചർ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു മാനസിക രോഗിയായ മിമിക്കോ മരണശേഷവും ആത്മാവായി മാറി ആളുകളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യം അവളുടെ അമ്മയുടെ കൊലപാതകത്തിൽ തുടങ്ങി പിന്നീട് ആ പരമ്പര ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മിസ്റ്റീരിയസ് ആയ രീതിയിൽ. അത് മരണപ്പെടുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന അതേ ഫോൺ എന്ന ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ അവള് ആത്മാവ് മാത്രമല്ല ഒരു ശരീരത്തിനും ഉടമയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഹ്യൂമിയുടെ ശരീരത്തിൽ കയറിയ മിമിക്കോയുടെ ആത്മാവ് വീണ്ടും അവളുടെ ക്രൂര കൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം അവസാനിച്ചിരിക്കുന്നത്. നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് ഈ ചിത്രം പ്രേക്ഷകനെ കൊണ്ടെത്തിച്ചതല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഹൊറർ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.